ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും താരരാജാവ് മോഹൻലാലിന്റെ വെളിച്ചം കാണാതെ പെട്ടിയിലായിപ്പോയ ചിത്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ എടുക്കാൻ തീരുമാനിച്ച ഒരു മലയാള സിനിമയായിരുന്നു ധനുഷ്കോടി ഗിരിജ ഷെട്ടാറായിരുന്നു ഇതിലെ നായിക എന്നാൽ ഈ സിനിമ പൂർത്തിയായില്ല സിനിമയുടെ ചിത്രീകരണം നിർത്തുമ്പോൾ തന്നെ ഏകദേശം അറുപത് ശതമാനത്തോളം ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു അക്കാലത്തെ ഒരു ബിഗ് ബജറ്റ് ചിത്രമാകുമായിരുന്നു ധനുഷ്കോടി ശ്രീലങ്ക എന്നിവിടങ്ങളിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം നടന്നത് സാമ്പത്തിക കാരണങ്ങളാൽ സിനിമ നിന്നുപോവുകയായിരുന്നു സിനിമയിലേക്ക് ബിച്ചുതിരവിനോട് ഇരഞ്ഞിൽ എസ് പി വെങ്കേഷ് ഈണം കൊടുത്ത മേലേവാനിന്റെ മണിവീണപ്പെണ് എന്ന ഗാനം അക്കാലത്ത് സൂപ്പർ ഹിറ്റായിരുന്നു രേവതി കലാമന്ദറിന്റെ ബാനറിൽ സുരേഷ് കുമാർ നിർമ്മിച്ച് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഓസ്ട്രേലിയ മോഹൻലാലും ശങ്കറും പ്രധാന താരങ്ങളെ എത്തിയ ചിത്രത്തിൽ രമ്യാകൃഷ്ണായിരുന്നു നായിക കാർ റേസിംഗ് രംഗത്തെ കഥയാണ് സിനിമ പറഞ്ഞത് എന്നാൽ ബജറ്റ് താങ്ങാൻ കഴിയാതെ സിനിമ തൊട്ടടുത്ത വർഷത്തിലേക്ക് നീട്ടിവെച്ചു അങ്ങനെ നീണ്ടു നീണ്ടു സിനിമ ഒടുവിൽ ഉപേക്ഷിക്കപ്പെട്ടു ആ സിനിമയിലെ ചിത്രീരിച്ച രംഗങ്ങൾ പിന്നീട് രാജീവ് അഞ്ജലിന്റെ തന്നെ ബട്ടർഫ്ലൈസ് എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിൽ ഏറെ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ച ചിത്രമാണ് സ്വർണ്ണ ചാമരം മോഹൻലാലിനൊപ്പം ശിവാജി ഗണേശനും നാഗേഷും നെടുമുടി വേണുമൊക്കെ ഒന്നിക്കുന്ന ചിത്രം കമൽഹാസൻ നായകനായ സൂര്യസംഹാരം എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അനിൽ മോഹൻലാലിനെ നായകനാക്കി ബ്രഹ്മദത്തൻ എന്ന ചിത്രം പദ്ധതിയിട്ടത് ലാലിനെ നായകനാക്കി നേരത്തെ അനിൽ സംവിധാനം ചെയ്ത അടിവേരുകൾ ദൌത്യം എന്നീ ചിത്രങ്ങൾ മികച്ച വിജയം നേടിയിരുന്നു എന്നിട്ടും ഈ ചിത്രം നടക്കാതെ പോയി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും